കറുപ്പ് എങ്ങനെയാണ് പ്രതിഷേധത്തിന്റെ നിറമായത്? അപ്പോൾ ചുവപ്പും ഓറഞ്ചും മഞ്ഞയുമൊക്കെയോ? നിറങ്ങൾ കൊണ്ടുള്ള പ്രതിഷേധം ശ്രദ്ധ നേടുന്നത് ഇത് ആദ്യമല്ല. യെല്ലോ റെവല്യൂഷനും പിങ്ക് റെവല്യൂഷനും ഒക്കെ പോയ കാലത്ത് ലോകത്തെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധ മുറകളാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി കറുപ്പിനെ പേടിച്ച് വഴി നടക്കാൻ ഭയക്കുമ്പോൾ നിറങ്ങൾ കൊണ്ടുള്ള പ്രതിഷേധങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. വർണ്ണ വിപ്ലവം അഥവാ കളർ റെവല്യൂഷൻ എന്ന വാക്ക് 1980കളുടെ മധ്യത്തിലാണ് ലോകത്തിന് പരിചിതമാകാൻ തുടങ്ങിയത്. 1986ലെ യെല്ലോ റിബൺ മൂവ്മെന്റ് ആണ് നിറങ്ങൾ കൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. 1980 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തെയാണ് വർണ്ണ വിപ്ലവത്തിന്റെ കാലമായി കണക്കാക്കുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, പിങ്ക്, ട്യൂലിപ്പ്, വെള്ള, കറുപ്പ് എന്നീ നിറങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. പ്രതീക്ഷയുടെയും ഉത്സാഹത്തിന്റെയും നിറമായാണ് മഞ്ഞയെ കണക്കാക്കുന്നത്. എന്നാൽ ഹോങ്കോങ് ജനതയ്ക്ക് ഇത് പ്രതിഷേധത്തിന്റെ നിറമായിരുന്നു. 2014ലെ അംബ്രല പ്രതിഷേധം ആരും മറന്നു കാണാനിടയില്ല. തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഭരണവർഗം കൊണ്ടുവന്ന പരിഷ്കരണത്തിനെതിരെ മഞ്ഞക്കുടകളുമായി ഹോങ്കോങ് ജനത തെരുവിലിറങ്ങി. ആ സമയം ഹോങ്കോങ് ജനതയ്ക്ക് മഞ്ഞ പ്രതീക്ഷയുടേതല്ല, മറിച്ച് പ്രതിഷേധത്തിന്റെ നിറമായിരുന്നു. 2007 നാഷണൽ മിലിറ്ററി സർക്കാർ പാചകവാതകത്തിനേർപ്പെടുത്തിയ സബ്സിഡി പിൻവലിച്ചത് മ്യാൻമറിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് ലക്ഷക്കണക്കിന് പേർ തെരുവിൽ തടിച്ചുകൂടി. മ്യാൻമറിലെ ബുദ്ധ സന്യാസികളായിരുന്നു പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരും ഇതേ ചുവപ്പ് വസ്ത്രത്തിലാണ് പ്രതിഷേധത്തിനായി അണിനിരന്നത്. അങ്ങനെ രക്തച്ചൊരിച്ചിലിന്റെയും ദേഷ്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതീകമായ ചുവപ്പിന് മ്യാൻമറിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം കൈവന്നു. പുതിയ തുടക്കത്തിന്റെയും വളർച്ചയുടെയും പ്രതീകമായ പച്ചനിറത്തെ ഇറാൻ ജനത ഉപയോഗിച്ചത് പ്രതിഷേധ സൂചകമായാണ്. 2009 അന്നത്തെ പ്രസിഡന്റായിരുന്ന മഹ്മൂദിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പച്ചനിറത്തിലുള്ള ശിരോവസ്ത്രങ്ങളും കൊടികളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി. ഇറാൻ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായ ഗ്രീൻ മൂവ്മെന്റിനെ പോലീസ് നേരിട്ടത് തോക്കും ലാത്തിയും കൊണ്ടായിരുന്നു. സമാധാനത്തിന്റെയും അറിവിന്റെയും നിറമായ നീല കുവൈറ്റിലെ സ്ത്രീകൾക്ക് പ്രതിഷേധത്തിന്റെ പ്രതീകമാണ്. ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രമായി 15 വർഷത്തിന് ശേഷം 2002 ഒരു കൂട്ടം സ്ത്രീകളുടെ പ്രതിഷേധത്തിന് കുവൈറ്റ് സാക്ഷിയായി. പൗരന്റെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശത്തിന് വേണ്ടിയായിരുന്നു നീല നിറത്തിലുള്ള പോസ്റ്ററുകളുമായി കുവൈറ്റിലെ സ്ത്രീകൾ തെരുവുകളിൽ സംഘടിച്ചത്. ശുദ്ധിയുടെയും നന്മയുടെയും പ്രതീകമായാണ് വെള്ളനിറം പൊതുവെ കണക്കാക്കപ്പെടാറുള്ളത്. എന്നാൽ ഈ നിറത്തെ ഭരണവർഗത്തോടുള്ള ശക്തമായ പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ബെലാറഷ്യൻ സ്ത്രീകൾ വിനിയോഗിച്ചത്. അന്നത്തെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കഷെൻകോയുടെ 26 വർഷം നീണ്ട ദുർഭരണം അവസാനിപ്പിച്ച് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങിയത്. വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് തെരുവോരങ്ങളിൽ സംഘടിച്ച ഇവർ കൈകളിൽ വെളുത്ത പുഷ്പങ്ങളും ഏന്തിയിരുന്നു. ദുഃഖത്തിന്റെയും മരണത്തിന്റെയും പ്രതീകമാണ് കറുപ്പ്. എന്നാൽ കാലക്രമേണ പ്രതിഷേധത്തിന്റെ നിറമായി കറുപ്പ് മാറുകയായിരുന്നു. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആളിക്കത്തുന്ന കറുപ്പിന്റെ പ്രതിഷേധം. കറുപ്പ് കണ്ടാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഹാലിളകുന്നത് പോലെ പ്രതിഷേധത്തിന്റെ കറുത്ത അടയാളങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമാണ് ലോകത്തിലെ പല ഏകാധിപതികളും അധികാരത്തിമിരം ബാധിച്ച ഭരണകർത്താക്കളും സ്വീകരിച്ചത്. 2 വർഷം മുൻപ് കറുത്ത വസ്ത്രങ്ങൾക്കും മാസ്കുകൾക്കും സർക്കാർ വിലക്കേർപ്പെടുത്തുന്ന സ്ഥിതി ഹോങ്കോങ്ങിലുമുണ്ടായി.
2019-ൽ ഹോങ്കോങ് ജനത അന്നത്തെ ഭരണാധികാരിയായിരുന്ന കാരിലാമിനെതിരെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് തെരുവിൽ സംഘടിച്ചു. കൈമാറ്റ നിയമം മരവിപ്പിച്ചതാണ് ഹോങ്കോങ് ജനതയെ ചൊടിപ്പിച്ചത്. ഇതേ തുടർന്നായിരുന്നു ഈ വിലക്കും. വെബ് ഡെസ്ക് ജനം TV.com.